നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതി, കൊച്ചി മംഗളൂരു ഗെയിൽ പൈപ്പ്ലൈൻ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുന്നു. എത്രയോ കാലമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായതാണ് ഈ പദ്ധതി. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളെ തുടക്കത്തിൽ തന്നെ CPM അടക്കമുള്ളവർ എതിർത്ത വാർത്തയും നമ്മൾ കണ്ടതാണ്. വലിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ആയതാണ് ഈ പദ്ധതി. പക്ഷേ ഇപ്പോൾ പദ്ധതി രാജ്യത്തിൻ്റെ നാടിൻ്റെ അഭിമാനമായി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനും യാതൊരു മടിയും കൂടാതെ എത്തിയിരിക്കുകയാണ് LDF സർക്കാരും CPMഉം എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ പദ്ധതിക്കെതിരെ നടത്തിയ വലിയ ക്യാമ്പയിനുകളൊക്കെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ള കാര്യം CPM സഖാക്കളെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നന്മ വരുന്ന പദ്ധതികളെ നഖശിഖാന്തം എതിർക്കുക എന്ന രീതി CPM എത്രയോ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. നല്ലതിനെ എന്തിനേയും എതിർക്കുക, അവസാനം അത് നാടിൻ്റെ ഭാഗമാകുമ്പോൾ അതിന് പിന്നാലെ നടന്ന് ക്രെഡിറ്റ് അടിച്ചുമാറ്റി ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്, ഇവിടെ പിണറായി വിജയനാണ് ഈ പദ്ധതി ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയുക, അത് എല്ലാ പദ്ധതികളുടെയും പിറകിലുള്ള CPMൻ്റെ നാണം കെട്ട ഒരു അജണ്ടയാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഇവിടെ പേരുമാറ്റിയും രൂപം മാറ്റിയും ഭാവം മാറ്റിയും ഇവിടെ ജനങ്ങളിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഫോട്ടോ അച്ചടിച്ച് ഫ്ലക്സ് പിടിപ്പിക്കുന്ന പരിപാടി എത്രയോ പ്രാവശ്യം എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അന്യൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന ഈ നാണം കെട്ട പരിപാടി CPM എന്ന് അവസാനിപ്പിക്കും എന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല, നല്ലതിനെ എതിർക്കുകയും ചെയ്യും. അവസാനം അത് ജനങ്ങൾക്ക് നല്ലതാണ് എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ അല്പബുദ്ധിക്കാരായ അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റുകളായ ഇവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയേ പറ്റൂ. അതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഗമ കാണിക്കാൻ കുറേ CPM സഖാക്കളും സൈബർ സഖാക്കളും. ഇത് എന്ത് നീതിയാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നില്ല, നമ്മൾ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ഇവിടെ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളുമായി സധൈര്യം മുമ്പോട്ട് പോവുകയാണ്. അക്കാര്യം നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന പതിവ് ഗെയിൽ പദ്ധതിയുടെ പൂർത്തീകരണത്തിലും ആ പിണറായി സർക്കാർ അത് തെറ്റിച്ചിട്ടില്ല. ആ പതിവ് പദ്ധതി നടപ്പാക്കുന്നതിനെ നിരന്തരം എതിർത്ത ഇടതുപക്ഷം ഇപ്പോൾ ഏറ്റവും വലിയ ഈ പദ്ധതിയുടെ പ്രമോട്ടർമാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി, അതായത് കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടത് സഖാക്കൾ ഇങ്ങനെ ഘോരഘോരം വാദിക്കുന്നത്. കൊച്ചി മംഗലാപുരം പ്രകൃതി വാതക പൈപ്പ്ലൈൻ പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. ഒരു രൂപ പോലും കേരള സർക്കാർ വഹിക്കുന്നില്ല. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അതിലൂടെയും ഒരുപാട് ഉടായ്പകളും തട്ടിപ്പുകളും കാണിച്ച കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. 2009 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് 444 കിലോമീറ്റർ പദ്ധതിക്ക് തുടക്കമായത്. 2014 ഇത് പൂർത്തിയാക്കാനായിരുന്നു പരിപാടി, പക്ഷേ നടന്നില്ല. 2014 മോഡി സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ആ കഥയൊക്കെ നമുക്കറിയാം. പദ്ധതിയെ എതിർത്തവർ പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയപ്പോൾ നയം മാറ്റുകയായിരുന്നു. കേന്ദ്ര പദ്ധതി പിണറായി സർക്കാരിൻ്റെ സ്വന്തം പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന നാണം കെട്ട രീതിയാണ് CPM സഖാക്കളും LDF അനുകൂലികളും പലപ്പോഴും കാണിച്ചത്. പിണറായി സർക്കാരിൻ്റെ സ്വന്തം പദ്ധതി എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് വലിയ പ്രചാരമാണ് ഇതിന് കൊടുത്തത്. പദ്ധതി വൈകിയത് മൂലം 2915 കോടി രൂപ ചെലവ് കണക്കാക്കിയ പദ്ധതിക്ക് ഇപ്പോൾ 5750 കോടി രൂപ ചിലവ് ആണ് ആയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതി വൈകിപ്പിക്കുന്നതിൽ CPMൻ്റെ പങ്ക് വളരെ വലുതാണ്. CPM കാരണം ഏതാണ്ട് 2000 കോടി രൂപയിലധികം ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടായത്, സർക്കാരിന് നഷ്ടമാണ് ഉണ്ടായത്. കുപ്രചരണം നടത്തിയത് CPM, ജമാഅത്തെ ഇസ്ലാമി, ലീഗ്, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ഒരുമിച്ചായിരുന്നു. ഈ പദ്ധതിക്കെതിരെ വലിയ കുപ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. ഇവരെല്ലാവരും ചേർന്ന് ഈ മുസ്ലിം സംഘടനകളും, അതായത് ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഇടതുപക്ഷം, ഇവരെല്ലാം ഒത്തുചേർന്നായിരുന്നു ഇതിനെതിരെ, ഈ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്തിയത്. ഈ സംഘടനകളുടെ മുഖപത്രങ്ങളും പോഷക സംഘടനകളും ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ വൻ പ്രചരണം അഴിച്ചുവിട്ടു. ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടും, കൃഷി ചെയ്യാനാവില്ല, ഭൂഗർഭ ബോംബാണ്, വീടുകൾ നിർമ്മിക്കാനാവില്ല, ഭൂമി കൈമാറാനാവില്ല, സെപ്റ്റിക് ടാങ്കുകൾ പണിയാനാവില്ല, അതുപോലെ തുടങ്ങിയ കുപ്രചരണങ്ങളാണ് ഇവരെല്ലാവരും ചേർന്ന് അഴിച്ചുവിട്ടത്. അതുപോലെ ഗെയിലിന് അനുകൂലമായി പ്രതികരിച്ചവരെ സാമ്രാജ്യത്വ കുത്തക, അതുപോലെ ബഹിരാഷ്ട്ര കുത്തകകളുടെ ഏജന്റ് എന്നിവരെ ഇവിടെ മുദ്രയടിച്ചു. പദ്ധതിക്കെതിരായ സമരങ്ങളുടെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിറച്ചു, ഗുണഫലം ബോധപൂർവ്വം മറച്ചുവെച്ചു. ദേശാഭിമാനി, അതുപോലെ പൂട്ടിപ്പോയ തേജസ് മാധ്യമം, അതുപോലെ മീഡിയ വൺ എന്ന ചാനൽ, ഈ മാധ്യമങ്ങളൊക്കെ ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കെതിരെ അതിശക്തമായി വാർത്തകൾ എഴുതി, വാർത്തകൾ അവതരിപ്പിച്ചു, അതിൻ്റെ വലിയ വലിയ ചർച്ചകൾ നടത്തി. പദ്ധതി ജനങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ഇവരെല്ലാവരും ചേർന്ന് ശ്രമിച്ചു.
അതുപോലെ തന്നെ പദ്ധതിയുടെ ഒരുപാട് കള്ള രേഖകളും കള്ള രീതിയിലുള്ള അതിന്റെ പഠനങ്ങളും ഒക്കെ ഉണ്ടാക്കി അതും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ അത് എൽഡിഎഫ് സർക്കാരിന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ സഖാക്കൾക്ക് നാണമില്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നാണം കെട്ട ഒരു ഏർപ്പാട് തന്നെയാണ് ഈ കാണിക്കുന്നത് ഇത്തരം വലിയ ഒരു പദ്ധതി ഒരു ബൃഹത് പദ്ധതി രാജ്യത്തിന് ഗുണകരമാകുന്ന ജനങ്ങൾക്ക് ഉപകാരമാകുന്ന വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു പദ്ധതി ഈ പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതിയെ നഖശിഖാന്തം എതിർത്ത ആളുകൾ ഇപ്പോൾ ഈ പദ്ധതിക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ ആ അവസരവാദത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധതയുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ആ ശ്രമത്തിന്റെ ആ വിഫല ശ്രമത്തിന്റെ ആ വ്യാമോഹത്തിന്റെ ഭാഗമായുള്ള നടപടികളാണ് ഇപ്പോൾ പൊക്കിപ്പിടിച്ചുകൊണ്ടുവരുന്നത് എന്നിട്ടും കടന്നു പറയുന്നു ഇത് പിണറായി സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള തലയ്ക്കകത്ത് ആൾത്താമസമുള്ളവർ അരിയാഹാരം കഴിക്കുന്ന കേരളീയർ ഇവിടെയുണ്ട് എന്നുള്ള കാര്യം സിപിഎമ്മിനും ഇടതുപക്ഷത്തിനും അറിയാഞ്ഞിട്ടല്ല എന്തായാലും ഈ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതി അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ആ വാതക വിതരണത്തിന്റെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും മഹനീയമായ ഒരു പദ്ധതിയായിട്ടാണ് ലോകരാജ്യങ്ങൾ പോലും ഇതിനെ കാണുന്നത് ഇതിനെയാണ് സിപിഎമ്മും സിപിഎമ്മിന്റെ സഖാക്കളും ചേർന്ന് എതിർക്കുകയും സമരം നയിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ദേശാഭിമാനിയുടെ പത്രാധിപരായിരിക്കുന്ന പി രാജീവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ വലിയ സമരം നയിക്കാനായി മുമ്പിട്ട് നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന കൊടി പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ അക്കാലത്ത് ദേശാഭിമാനി അവർ അന്ന് വലിയ ക്യാമ്പയിനായി നൽകിയിരുന്നു എന്നിട്ട് ഇപ്പോൾ ഈ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ല ഞങ്ങളുടെ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന നാണം കെട്ട ഏർപ്പാട് ഇനിയെങ്കിലും നിങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം നിങ്ങളെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടോ നിങ്ങളെ കിടന്ന് ഘോരഘോരം പ്രസംഗിച്ചിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല നിങ്ങൾ ഈ പദ്ധതി എതിർത്തവരാണ് നിങ്ങൾ ഈ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ ഈ പദ്ധതി വലിയ നഷ്ടത്തിൽ കലാശിക്കാൻ ഉള്ള കാരണക്കാരായവരാണ് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവരാണ് നിങ്ങൾ ഇവിടെ കാര്യമറിയാതെ അല്ലെങ്കിൽ കാര്യമറിഞ്ഞില്ല എന്ന് നടിച്ചുകൊണ്ട് ഇവിടെ ആട്ടം കണ്ടവരാണ് നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ യാതൊരു അവകാശവുമില്ല പ്രിയപ്പെട്ട സിപിഎം പ്രവർത്തകരെ അതുപോലെ തന്നെ ലീഗ് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരെ അവരുടെ ഒന്നും പ്രതികരണം നമുക്കറിയില്ല എന്നാൽ പോലും അവരൊക്കെ ചേർന്ന് സിപിഎമ്മിനൊപ്പം ചേർന്ന് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ട് ഇതിപ്പോൾ ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പരിപാടി എന്തിനാണ് നിങ്ങൾ ഈ കളിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരിക്കാം നിങ്ങളുടെ ലക്ഷ്യം പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കൂ എന്തായാലും നമ്മുടെ അഭിമാന പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ മംഗളങ്ങളും നേരുന്നു തീർച്ചയായും ഈ പദ്ധതി ലോകത്തിന് തന്നെ വലിയ ഒരു മാതൃകയായി തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ലോകരാജ്യങ്ങളടക്കമുള്ള ലോകത്തെമ്പാടുമുള്ള പ്രകൃതിവാതക വിദഗ്ധരും അതുപോലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും ഒക്കെ തന്നെ ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതാ നമുക്കായി ഈ പദ്ധതി സമർപ്പിച്ചിരിക്കുന്നു നമുക്ക് ഭാരതീയർക്ക് യഥാർത്ഥ ഭാരതീയർക്ക് ഇത് അഭിമാന നിമിഷം പിന്നെ ചൈനയ്ക്ക് ഗൊഗോ വിളിക്കുന്നവർക്കും പാകിസ്ഥാന് കീജൈ വിളിക്കുന്നവർക്കും ഈ പദ്ധതിയെക്കുറിച്ച് വലിയ മതിപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നാലും അവർ പറയും ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ വെബ് ഡെസ്ക് തത്വമണി ന്യൂസ്